मॉर्निंग स्टूडेंट्स, वेलकम टू पॉलिटिकल साइंस क्लास। टुडे वी आर गोइंग टू स्टडी द न्यू लेसन व्हाट इज गवर्नमेंट, लेवल्स ऑफ गवर्नमेंट, लॉज एंड गवर्नमेंट, टाइप्स ऑफ गवर्नमेंट, डेमोक्रेटिक गवर्नमेंट। ये नाल पोर्शंस ആണ് व्हाट इज गवर्नमेंट എന്ന ചാപ്റ്റർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്। ഇതിലെ ആദ്യത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ലെവൽസ് ഓഫ് Chapter 3, what is government? Every country needs a government to make decisions and get things done. These can be decisions about where to build roads and schools, or how to reduce the price of onions when they get too expensive, or wise to increase the supply of electricity. Okay, അപ്പം എല്ലാ രാജ്യങ്ങളിലും അവരുടേതായ ഗവൺമെൻറ് ഉണ്ട്. എന്തിനാണ് ഈ ഗവൺമെൻറ്? ഡിസിഷൻസ് ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഓരോ രാജ്യത്തും ഗവൺമെൻറ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ, ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്നത് എന്തൊക്കെയാണ്, എവിടെയാണ് റോഡ് പണിയേണ്ടത്, അതുപോലെ സ്കൂളുകൾ എവിടെയാണ് നിർമ്മിക്കേണ്ടത്, സവാള, ഉള്ളി ഇവയുടെ വില എങ്ങനെയാണ് കുറയ്ക്കേണ്ടത് കൂട്ടേണ്ടത്, പിന്നെ ഇലക്ട്രിസിറ്റി അല്ലേ, ഇതൊക്കെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഓക്കെ, ദി ഗവൺമെൻറ് ഓൾസോ ടേക്സ് ആക്ഷൻസ് ഓൺ മെനി സോഷ്യൽ ഇഷ്യൂസ്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഹാസ് സെവറൽ പ്രോഗ്രാംസ് ടു ഹെൽപ്പ് ദ പൂവർ. It does other important things such as running postal and railway services. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് പാവങ്ങളെ ഒക്കെ സഹായിക്കാൻ വേണ്ടി ചില പ്രോഗ്രാംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, പോസ്റ്റൽ സർവീസസും റെയിൽവേ സർവീസും ഒക്കെ റൺ ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ദ ഗവൺമെൻറ് ഓൾസോ ഹാസ് ദ ജോബ് ഓഫ് പ്രൊട്ടക്ടിങ് ദ ബൗണ്ടറീസ് ഓഫ് ദി കൺട്രി ആൻഡ് മെയിൻറ്റെയിനിങ് പീസ്ഫുൾ റിലേഷൻസ് വിത്ത് അതർ കൺട്രീസ്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു ജോലി എന്ന് പറയുന്നത് ബൗണ്ടറീസ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ചൈനയിൽ വല്ല ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ തടയാനായിട്ട് ഗവൺമെൻറ്റിന് കഴിയണം, അപ്പം നമ്മളെ കാക്കണം. ഓക്കെ, ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഷുറിങ് ദാറ്റ് ഓൾ ഇറ്റ് സിറ്റിസൻസ് ഹാവ് ഇനഫ് ടു ഈറ്റ് ആൻഡ് ഹാവ് ഗുഡ് ഹെൽത്ത് ഫെസിലിറ്റീസ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുമായിട്ട് പീസ്ഫുൾ റിലേഷൻസും വരണം കേട്ടോ. അത് ഇവിടെ പറഞ്ഞിട്ട് റെസ്പോൺസിബിളി പീസ്ഫുൾ റിലേഷൻസ് വിത്ത് അതർ കൺട്രീസ്. അപ്പം അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുടെ ആളുകളുമായിട്ട് പീസ്ഫുൾ റിലേഷൻസും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ രാജ്യത്തെ പൗരന്മാർക്കൊക്കെ ആവശ്യത്തിന് ഫുഡ് ലഭിക്കുന്നുണ്ടോ, അവരുടെ ക്ഷേമങ്ങളൊക്കെ നോക്കുകയും ചെയ്യണം. ഓക്കെ, വെൻ ദെയർ ആർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ദ സുനാമി ഓർ അൻ എർത്ത്ക്വേക്ക്, ഇറ്റ് ഈസ് ദ ഗവൺമെൻറ് ദാറ്റ് മെയിൻലി ഓർഗനൈസസ് എയ്ഡ് ആൻഡ് അസിസ്റ്റൻസ് ഫോർ ദ അഫക്റ്റഡ് പീപ്പിൾ. അപ്പം നോക്കിയാൽ പെട്ടെന്നൊരു നാച്ചുറൽ ഡിസാസ്റ്ററോ ഒക്കെ വരികയാണെങ്കിൽ അവിടെയുള്ളവർക്ക് പരിചരണം കൊടുക്കുക എന്ന ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്. ഇഫ് ദെയർ ഈസ് എ ഡിസ്പ്യൂട്ട് ഓർ ഇഫ് സംവൺ ഹാസ് കമ്മിറ്റഡ് എ ക്രൈം, യു ഫൈൻഡ് പീപ്പിൾ ഇൻ എ കോർട്ട്. കോർട്സ് ആർ ഓൾസോ പാർട്സ് ഓഫ് ദി ഗവൺമെൻറ്. ഇപ്പോൾ ആരെങ്കിലും ഒരു കുറ്റകരമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ആൾക്കാരെ കോടതിയിലൊക്കെ കൊണ്ടുപോകാൻ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ ഈ കോർട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസാണ്. പെർഹാപ്സ് യു ആർ വണ്ടറിങ് ഹൗ ഗവൺമെൻറ്സ് മാനേജ് ടു ഡു ഓൾ ദിസ്. അപ്പോൾ ഇത്രയും ഡ്യൂട്ടീസ് ഗവൺമെൻറ് ഒറ്റയ്ക്ക് ചെയ്യുന്നു അല്ലേ എന്ന് നമുക്ക് തോന്നാം. ആൻഡ് വൈ ഇറ്റ് ഈസ് നെസസറി ഫോർ ദെം ടു ഡു സോ. When human beings live and work together, there needs to be some amount of organization so that decisions can be made. അതുപോലെ ജനങ്ങൾ ജോലി ചെയ്ത് ഒരുമിച്ച് ജീവിക്കുന്ന സന്ദർഭത്തിൽ, അതായത് ചില ഓർഗനൈസേഷൻസ് ഒക്കെ വേണം. ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും ഗവൺമെൻറ് ആണ്. ഓക്കെ, ഇഫ് സംവൺ ഹാസ് കമ്മിറ്റഡ് എ ക്രൈം, some rules have to be made that apply to everyone.
For example, there is a need to control resources and protect the territory of a country so people can feel secure. അപ്പം ചില റൂൾസൊക്കെ ഉണ്ടാക്കണം അല്ലേ, എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട് ഒരേപോലെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഗവൺമെൻറ് ഉണ്ടാക്കണം. ഓക്കെ, സോ പീപ്പിൾ ക്യാൻ ഫീൽ സെക്യുർ. ഗവൺമെൻറ്സ് ഡു ദിസ് ഓൺ ബിഹാഫ് ഓഫ് ദെയർ പീപ്പിൾ ബൈ എക്സൈറ്റിംഗ് ലീഡർഷിപ്പ്, ടേക്കിംഗ് ഡിസിഷൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ദീസ് എമംഗ് ഓൾ ദ പീപ്പിൾ ലിവിങ് ഇൻ അതർ ടെറിട്ടറി. അതുപോലെ തന്നെ ആൾക്കാരുടെ റിസോഴ്സസൊക്കെ കൺട്രോൾ ചെയ്യുക, അതുപോലെ ടെറിട്ടറിക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷന്, ആൾക്കാർക്ക് അവരുടെ രാജ്യമൊക്കെ നന്നായിട്ട് സെക്യൂർഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ അവർക്ക് നല്ല സെക്യൂർഡ് ആണെന്ന് തോന്നലുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്. ലെവൽസ് ഓഫ് ഗവൺമെൻറ്. നൗ ദാറ്റ് യു നോ ദാറ്റ് ദ ഗവൺമെൻറ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മെനി ഡിഫറെൻ്റ് തിങ്സ്, ക്യാൻ യു തിങ്ക് ഓഫ് ഹൗ ഇറ്റ് മാനേജസ് ടു ഡു ഓൾ ദിസ്? ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ഡിസിഷൻസ് എടുക്കുന്നുണ്ട് അല്ലേ, എങ്ങനെയാണ് ഗവൺമെൻറ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ദ ഗവൺമെൻറ് വർക്ക്സ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്, അറ്റ് ദ ലോക്കൽ ലെവൽ, അറ്റ് ദ ലെവൽ ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് അറ്റ് ദ നാഷണൽ ലെവൽ. ദ ലോക്കൽ ലെവൽ മീൻസ് ഇൻ ദി വില്ലേജ്, ടൗൺ ഓർ ലൊക്കാലിറ്റി. ഓക്കെ, അപ്പം ഗവൺമെൻറ്റിൻ്റെ ജോലികൾ മൂന്നായി തിരിഞ്ഞിട്ടുണ്ട്. ഏതാണ്? അറ്റ് ദ ലോക്കൽ ലെവൽ, പിന്നെ സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവൽ. ഓക്കെ, ഇത് ലോക്കൽ ലെവൽ മീൻസ് ഇൻ ദി ഇൻ യുവർ വില്ലേജ്, ടൗൺ ഓർ ലൊക്കാലിറ്റി. അപ്പം അതായത് ലോക്കൽ ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ ലൊക്കാലിറ്റിയിൽ, വില്ലേജിൽ ഒക്കെ ഉള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്. എന്നാൽ സ്റ്റേറ്റ് ലെവൽ ആണെങ്കിലോ, ദ സ്റ്റേറ്റ് ലെവൽ വുഡ് മീൻ ദാറ്റ് വിച്ച് കവേഴ്സ് ആൻഡ് എൻറ്റയർ സ്റ്റേറ്റ് ലൈക്ക് ഹരിയാന ഓർ ആസാം, ആൻഡ് ദ നാഷണൽ ലെവൽ റിലേറ്റ്സ് ടു ദി എൻറ്റയർ കൺട്രി. ലേറ്റർ ഇൻ ദിസ് ബുക്ക് they will read about how local government functions, and when you go into the next few classes you will learn about how government functions at the state and the central level. appo oru rajyathe muluvan karyangal nokkunana national level ennu parna state levelo state inde mottham karyangal nokkunade appo എന്നാൽ ഇന്ത്യയിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ഇന്ത്യൻ ഗവൺമെൻറ്റാണ്, അതിൻ്റെ ചുമതലയെല്ലാം ഇന്ത്യൻ ഗവൺമെൻറ്റിനാണ്. അപ്പം മൂന്ന് ലെവൽ ഓഫ് ഗവൺമെൻറ് ഉണ്ടെന്ന് പഠിച്ചു, ലോക്കൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ ആൻഡ് നാഷണൽ ലെവൽ. ഓക്കെ, ലോസ് ആൻഡ് ദ ഗവൺമെൻറ്. ദ ഗവൺമെൻറ് മേക്സ് ലോസ് ആൻഡ് എവരി വൺ ഹൂ ലീവ്സ് ഇൻ ദ കൺട്രി ഹാസ് ടു ഫോളോ ദീസ്. അപ്പം ദിസ് ഈസ് ദ ഒൺലി വേ ഗവൺമെൻറ് ക്യാൻ ഫങ്ഷൻ, just like the government has the power to make decisions. ഇപ്പൊ ഗവൺമെൻറ് ആണ് നമ്മുടെ രാജ്യത്തെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട് ലോസ് ഒക്കെ ഉണ്ടാക്കുന്നത്. നമ്മുടെ രാജ്യത്തെ എല്ലാവരും ഇത് പാലിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇതെല്ലാവരും പാലിക്കുന്നുണ്ടോ എന്ന് ഗവൺമെൻറ് നോക്കണം. ഫോർ എക്സാമ്പിൾ, ദെയർ ഈസ് എ ലോ ദാറ്റ് സേ ദാറ്റ് ഓൾ പേഴ്സൺസ് ഡ്രൈവിംഗ് എ മോട്ടോർ വെഹിക്കിൾ മസ്റ്റ് ഹാവ് എ ലൈസൻസ്. അപ്പം വണ്ടി ഓടിക്കണമെങ്കിൽ ലൈസൻസ് വേണം, അതെല്ലാവർക്കും ബാധകമാണ് അല്ലേ. മോട്ടോർ വെഹിക്കിൾ ഓടിക്കണമെങ്കിൽ, വണ്ടി എല്ലാം ഓടിക്കണമെങ്കിൽ എല്ലാവർക്കും ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന അവർക്ക് ഫൈനും ഒക്കെ ഉണ്ടായിരിക്കും, ഒരു ഹ്യൂജ് എമൗണ്ടൊക്കെ ഫൈൻ അടയ്ക്കേണ്ടി വരും അല്ലേ. Any persons caught driving a vehicle without a license can either be jailed or fined a large sum of money. Without these laws, the government's power to make decisions is not of much use. In addition to any actions that governments can take, there are also steps that people can take if they feel that a particular law is not being followed. അപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൾക്കാർ പാലിക്കുന്നുണ്ടോ, പാലിക്കാത്തവരുണ്ടെങ്കിൽ അതിനുവേണ്ട നടപടികളൊക്കെ എടുക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ദാറ്റ് ദേ വെർ നോട്ട് ഹിയർഡ് ഫോർ എ ജോബ് ബിക്കോസ് ഓഫ് ദെയർ റിലിജൻ ഓർ കാസ്റ്റ്, ഹി ഓർ ഷീ മേ അപ്രോച്ച് ദ കോർട്ട് ആൻഡ് ക്ലെയിം ദാറ്റ് ദ ലോ ഈസ് നോട്ട് ബീങ് ഫോളോഡ്. ദ കോർട്ട് ക്യാൻ ദെൻ ഗീവ്
ഓർഡേഴ്സ് എബൌട്ട് വാട്ട് ഷുഡ് ബി ഡൺ. അപ്പം നമ്മുടെ ആൾക്കാർക്കും ആക്ഷനൊക്കെ എടുക്കാൻ പറ്റും. ഇപ്പം ഒരു നിയമം നടപ്പിലാക്കുന്നില്ല എന്ന് അവർക്ക് തോന്നിയാൽ അവർക്കും ആക്ഷൻ എടുക്കാൻ പറ്റും. അതിനൊരു ഉദാഹരണമാണ്, ഒരാൾക്കൊരു ജോലി ലഭിക്കുന്നില്ല, അയാളുടെ മതമോ ജാതിയോ ബേസ് ചെയ്തിട്ട് ജോലി ലഭിക്കുന്നില്ല എങ്കിൽ ആ ആൾക്ക് ഡയറക്റ്റായിട്ട് കോർട്ടിൽ പോയി കേസ് ഫയൽ ചെയ്യാൻ പറ്റും. കോർട്ട് അതിന് വേണ്ട നടപടികൾ എടുത്തുകൊള്ളും. ടൈപ്സ് ഓഫ് ഗവൺമെൻറ്. ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. Who gives the government this power to make decisions and enforce law? അപ്പോൾ ആരാണ് ഗവൺമെൻറ്റിന് അധികാരം കൊടുക്കുന്നത് ഡിസിഷൻസ് ഉണ്ടാക്കുവാനും നിയമങ്ങളൊക്കെ നടപ്പിലാക്കുവാനുള്ള പവർ കൊടുക്കുന്നത് ആരാണ്? ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈപ്സ് ഓഫ് ഗവൺമെൻറ്റ് ദർ ഈസ് എ കൺട്രി. ഇനി ഡെമോക്രസി. അപ്പം നമ്മുടെ ഓരോ ഗവൺമെൻറ്റും ഏത് ടൈപ്പ് ഓഫ് ഗവൺമെൻറ് ആണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇൻ എ ഡെമോക്രസി ഇറ്റ് ഈസ് ദ പീപ്പിൾ ഹു ഗീവ് ദ ഗവൺമെൻറ് ദിസ് പവർ. ദേ ഡു ദിസ് ത്രൂ ഇലക്ഷൻസ് ഇൻ വിച്ച് ദേ വോട്ട് ഫോർ പർട്ടിക്കുലർ പേഴ്സൺസ് ആൻഡ് ഇലക്റ്റ് ദം. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ തന്നെയാണ് ഈ പവർ ഇവർക്ക് കൊടുക്കുന്നത്. എങ്ങനെയാണ് ജനങ്ങൾ ഇവർക്ക് പവർ കൊടുക്കുന്നത്? ഇലക്ഷനിലൂടെ. ഇലക്ഷൻ വരുമ്പോൾ ഒരു പർട്ടിക്കുലർ പേഴ്സൺ നമ്മൾ ഇലക്ട് ചെയ്യാറുണ്ട് അല്ലേ. ഇൻ എ ഡെമോക്രസി ദ ഗവൺമെൻറ് ഹാസ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്സ് ആക്ഷൻസ് ആൻഡ് ഡിഫൻഡ് ഇറ്റ്സ് ഡിസിഷൻസ് ടു ദി പീപ്പിൾ. ഓക്കെ, അനദർ ഫോം ഓഫ് ദി ഗവൺമെൻറ് ഈസ് മൊണാർക്കി. ഓക്കെ, അപ്പം ഇലക്ഷൻസൊക്കെ നടന്ന് വിജയിക്കുന്ന ആൾക്കാണ് ഗവൺമെൻറ് ഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവരിക എന്നത്. ലോസ് ഒന്നും പാലിക്കുന്നില്ലെങ്കിൽ അതിനെതിരെ നടപടികൾ എടുക്കാനും ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. അടുത്തായിട്ടാണ് മൊണാർക്കി എന്ന് പറയുന്നത്. മൊണാർക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ മറ്റൊരു ഫോം ഓഫ് ഗവൺമെൻറ് ആണ് മൊണാർക്കി. മൊണാർക്കിന് ഗവൺമെൻറ് ഫോം ചെയ്യുവാനും ഡിസിഷൻസ് ഉണ്ടാക്കുവാനുമുള്ള പവറുണ്ട്. ഓക്കെ, ഇപ്പം ദ മൊണാർക്ക് അതായത് കിങ് ഓർ ക്വീൻ ഹാസ് ദ പവർ ടു മേക്ക് ഡിസിഷൻസ് ആൻഡ് റൺ ദ ഗവൺമെൻറ്. ദ മൊണാർക്ക് മേ ഹാവ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടു ഡിസ്കസ് മാറ്റേഴ്സ് വിത്ത്, ബട്ട് ദ ഫൈനൽ ഡിസിഷൻസ് മേക്കിംഗ് ദ പവർ റിമൈൻസ് വിത്ത് ദ മൊണാർക്ക്. അപ്പം മൊണാർക്കിന് ചെറിയൊരു കുറച്ച് ഗ്രൂപ്പുകളുണ്ട്, അവർക്ക് ഇതെല്ലാം ഡിസ്കസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് മൊണാർക്കിന് മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.